ഹായ് ഗൈസ് വെൽക്കം ബാക്ക് നമ്മളിപ്പോൾ ഉള്ളത് അജ്മാനിലെ പിഗ്മി സൂവിലാണ് നമുക്ക് എന്തായാലും സൂവിൽ ഒന്ന് കയറി കണ്ടു നോക്കാം ഇത് പിഗ്മി സൂവിൻ്റെ എൻട്രൻസ് ഏരിയ ആണ് പിഗ്മി സൂവിൽ നമുക്ക് എൻട്രി ഫീ എന്ന് പറഞ്ഞാൽ അഡൾട്ട്സിന് 15 ദിർഹംസ് ആണ് കിഡ്സിന് 10 ദിർഹംസും ഉച്ച കഴിഞ്ഞൊരു 3:30 ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഇവിടെ നമുക്ക് അനിമൽസിന് ഫീഡ് ചെയ്യാൻ പറ്റും അജാസ്ക കണ്ടല്ലോ ഇവിടെ ഈ ഷോപ്പിൽ നിന്ന് അനിമൽസിനുള്ള ഇലകളൊക്കെ ഫീഡ് ചെയ്യാനുള്ള ഇലകൾ വാങ്ങാണ് അപ്പോൾ നമുക്ക് അത് വാങ്ങാനുള്ളത് ഇങ്ങനെ ഓരോ കെട്ടിനും 5 ദിർഹം വെച്ചിട്ട് അങ്ങനെയാണ് അതിൻ്റെ റേറ്റ് എവിടെയും കയ്യൂക്കുള്ളം തന്നെയാണ് കേട്ടോ കാര്യക്കാരെ ഇവിടെ കണ്ടില്ലേ ഈ ഒരു കറുത്ത കളറുള്ള പശു മറ്റേ വെളുത്ത കളറുള്ള പശുവിനെ തീരെ തിന്നാൻ കൊടുക്കാൻ സമ്മതിക്കില്ല അജാസ്കാണെങ്കിൽ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ അതിന് തിന്നാൻ കൊടുക്കാൻ ട്രൈ ചെയ്യാണ് ഇതിൻ്റെ ഉമ്മയാണ് ഉമ്മ ആടുകൾക്കൊക്കെ തീറ്റ കൊടുക്കുന്നുണ്ട് ഉമ്മ അത് നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് പലതരത്തിലുള്ള പശുക്കളുണ്ട് കേട്ടോ ഇവിടെ ഇതിൻ്റെ പേര് മുച്ച എന്ന് പറഞ്ഞു ഉമ്മ കാസർഗോഡ് ഭാഷയായിരിക്കും അത് പക്ഷേ ഇതിൻ്റെ വേറെന്താ പേരെന്ന് എനിക്കറിയില്ല കേട്ടോ കറക്റ്റ് കുരങ്ങനെ പോലെ തന്നെ ഉണ്ട് ഇത് ചെറിയൊരു സൂ ആണ് ഒരു കിഡ്സ് ഫ്രണ്ട്ലി ടൈപ്പ് കിഡ്സ് ഒക്കെ നല്ല എൻജോയ് ചെയ്യുന്നു കാരണം നമുക്ക് അവർക്ക് കൊടുക്കാൻ ഫീഡ് ചെയ്യാനുള്ളൊരു ഇതൊക്കെ ഉണ്ട് അപ്പോൾ കിഡ്സ് എൻജോയ് ചെയ്യും ഇവിടെ വരികയാണെങ്കിൽ ഈ ഒരു ഏരിയ മുഴുവന് ഡോഗ്സും പിന്നെ അതുപോലെ ക്യാറ്റ്സും ഉള്ള ഒരു ഏരിയ ആണ് ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം ഞാൻ പറഞ്ഞില്ലല്ലോ ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് 3 to 10 PM ഉച്ച കഴിഞ്ഞിട്ട് 3 മണിക്ക് ശേഷം പിന്നെ രാത്രി വരെ അതേപോലെ ഹോളിഡേയ്സിലാണെങ്കിൽ 1 PM to 10 PM അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടൈമിങ് അപ്പോൾ രാവിലെ ഒന്നുമില്ല നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തന്നെ ഇറങ്ങിയാൽ മതി അത് നമുക്ക് ഒരു രാത്രി വരെ ടൈം ഉള്ളത് കൊണ്ട് മാക്സിമം എൻജോയ് ചെയ്യാനും പറ്റും പിന്നെ നമുക്ക് എന്തെങ്കിലും ഫുഡ് വേണമെങ്കിലോ സ്നാക്ക് ഐറ്റംസ് അങ്ങനെ ഷോപ്സും ഐസ്ക്രീംസ് വാട്ടർ പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഇതിനുള്ളിലുണ്ട് അതുപോലെ ഇരിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരുപാട് സീറ്റ്സ് ഉണ്ട് ചെയറും ടേബിളൊക്കെ ഇട്ടിട്ട് ഇരിക്കാനും ഫുഡ് കഴിക്കാനും എല്ലാത്തിനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് നമുക്കൊരു ഈവനിംഗ് ഒക്കെ നമ്മളിതൊക്കെ കണ്ടു കഴിഞ്ഞ് ഈവനിങ് എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു സ്ഥലം കൂടിയാണിത് ഏതാ ഫോട്ടോ ഒരു മിനിറ്റ് ഈ ഒരു ഭാഗത്ത് ക്യാമൽ റൈഡിങ്ങും പിന്നെ പോണി റൈഡിങ്ങും ഒക്കെയാണുള്ളത് നമ്മളതിന് എക്സ്ട്രാ ഫീ പേ ചെയ്യണം അതുപോലെ നമുക്കിപ്പോൾ സ്നേക്ക് നമ്മുടെ തോളിലിടുന്നതിന് അല്ലെങ്കിൽ നമ്മൾ ബേർഡ്സ് നമ്മുടെ ബോഡിയിലൊക്കെ വന്നിരിക്കും ആ കയ്യിലിരിക്കുന്നത് ഫ്രീ ആണ് കേട്ടോ നമ്മുടെ കയ്യിലെടുക്കുന്ന ഒരു സിംഗിൾ ബേർഡ്സ് അത് ഫ്രീ ആണ് അല്ലാണ്ട് കുറേ ചെറിയ ബേർഡ്സൊക്കെ നമ്മുടെ തലയിലും ബോഡിയിലൊക്കെ വന്നിരിക്കുന്ന ഒരു ഇതുണ്ട് അതിനൊക്കെ നമ്മൾ 5 ദിർഹം വീതം പേ ചെയ്യണം
കുട്ടികൾക്ക് കളിക്കാനുള്ള നല്ലൊരു പ്ലേ ഏരിയ കൂടിയുണ്ട്. ഈ ഒരു ഏരിയ മുഴുവൻ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ ഒരു സൂ വിസിറ്റ് ചെയ്ത് അവർ ടയർഡായാൽ തന്നെ ടയർഡാവില്ല. ഈ ഒരു ക്ലൈമറ്റിൽ പോയാൽ നമ്മൾ തീരെ ടയർഡാവുന്നില്ല. നമുക്ക് ആ ഒരു ഫീലിംഗ് അറിഞ്ഞതേ ഇല്ല. അത് കഴിഞ്ഞ് ഇവർക്ക് കളിക്കണമെങ്കിൽ അതിനുള്ളൊരു സൗകര്യം കൂടി ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ആദ്യം ഞാൻ വിചാരിച്ചു ചെറിയ സൂ ആണെന്നൊക്കെ വിചാരിച്ചു. പിന്നെ നമ്മൾ നടന്നു നോക്കുമ്പോൾ ഫുൾ എന്താ പറയുക, നല്ലൊരു അനുഭവമായിരുന്നു. പ്രത്യേകിച്ച് ക്ലൈമറ്റ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.